ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒ അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പരിചിതനായിട്ടുള്ള ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ആയിട്ട് നിരവധി കാലങ്ങളായിട്ട് നമ്മോടൊപ്പമുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ എന്നതിലുപരി ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രബോധനത്തിന് വേണ്ടിയും അതിൻ്റെ വാരികയായിട്ടുള്ള പ്രബോധനത്തിന് വേണ്ടിയും ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള മാധ്യമപത്രത്തിന് വേണ്ടിയും വർഷങ്ങളോളം അതിനുവേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും പോരാടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒ അബ്ദുൾ സാഹിബിനോട് നമുക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇന്ന് ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഈയൊരു വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ എക്സ്പ്രസിലാണ്. എം പി പ്രശാന്തിൻ്റെ ഒരു റിപ്പോർട്ടിൽ ആണ് ഇത് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടുണ്ട്. അതിനെ തുടർന്ന് വിവിധ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അതിൻ്റെ ഐഡിയോളജി വീണ്ടും ചർച്ചയായി. ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അബ്ദുള്ള സാഹിബിനോട് ആ ഒരു ഭരണഘടനാ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് സമീപിച്ചത്. അബ്ദുള്ള സാഹിബ്, എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ്? ഭരണഘടനാ മാറ്റം ഒരു വാർത്തയായി വന്നു, അഥവാ ഭരണഘടന ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ് വസ്തുത. ഉദാഹരണത്തിന്, ഉദാഹരണമായിട്ട് പിന്നെ താഹൂത്തി ഗവർമെന്റ്, അതായത് ദൈവേതര ഭരണകൂടം. ദൈവത്തിനാണ് ഭൂമി, ഭൂമി ദൈവത്തിൻ്റെതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ചില വാചകങ്ങൾ, ചില സന്ദർഭങ്ങളിൽ പറഞ്ഞ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഇന്നിൽ ഹുക്കുമില്ലാലില്ല, അധികാരം അള്ളാഹുവിനുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അധികാരം മാത്രമേ പാടുള്ളൂ, മനുഷ്യർക്ക് ഇവിടെ നിയമം നിർമ്മിക്കാൻ അധികാരമില്ല. പാർലമെൻ്ററി ഡെമോക്രസിക്ക് വരെ അടുത്ത കാലം വരെ ജമാഅത്ത് കഠിനമായ എതിരായിരുന്നു. കാരണം നിയമനിർമ്മാണം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തിനുള്ള അവകാശമാണ്, സിറ്റികൾക്ക് അതിന് അവകാശമില്ല. അപ്പോൾ നിയമനിർമ്മാണം എന്ന് പറയുന്നത് 51 കൈപ്പൊക്കുകയാണെങ്കിൽ ഏത് വൃത്തികേടും, അവരതിന് ഉദാഹരണം പറഞ്ഞ സൗഹാർദ്ദ രീതിയാണ്, ഇതുപോലത്തേതെല്ലാം തന്നെ പാസ്സാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് അതൊരിക്കലും അനുവദനീയമല്ല, ആർത്ഥത്തിലുള്ള ജനാധിപത്യം സമ്മതമല്ല എന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു സംഘടന പിന്നീട് പലതരത്തിലും സർക്കാർ, ഇപ്പോൾ ഞാനെല്ലാം പിന്നെ പരീക്ഷയ്ക്ക് പണമടച്ച്, അറബിക്ക് മനുഷ്യ പരീക്ഷയ്ക്ക് പണമടച്ചിട്ട് പരീക്ഷ എഴുതാതിരുന്നതാണ്, പരീക്ഷയ്ക്ക് എഴുതരുത് തെറ്റാണ്, സർക്കാർ ഗവൺമെൻറ് എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ ദീർഘകാലമായി സർക്കാർ സർവീസിലൊന്നും കയറാതെ കഴിയാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ പിന്നീട് ആൾക്കാർ ലംഘിച്ച് അവർ സർക്കാർ സർവീസിൽ പോവുകയും അവരിപ്പോൾ പെൻഷനായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞാനൊരു പെൻഷനുമില്ലാതെ ജീവിക്കുന്നൊരവസ്ഥ ഞാൻ തൊട്ടറിയുന്നുണ്ട്. അപ്പം എൻ്റെ കുടുംബത്തിലുള്ള വളരെ ദരിദ്രമായ ഒരു പെൺകുട്ടി, ഇത്രയും ദാരിദ്ര്യം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും ദരിദ്രമായ ഒരു കുടുംബത്തിലെ പെൺകുട്ടിക്ക് ഒരു 3 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിയമനം കിട്ടി കുറ്റ്യാടി സ്കൂളിൽ. അപ്പം ഞാൻ ആ കുട്ടിയെ കുറ്റ്യാടിയിൽ എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഈ അപ്പോൾ കുറ്റ്യാടിക്കാരനായ ജമാഅത്ത് നേതാവ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു. അദ്ദേഹം പിന്നീട് പ്രബോധന ഓഫീസർ, ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രബോധത്തിൻ്റെയും ഓഫീസർ അന്ന് ഒന്നാ അവിടെ വന്ന് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല, ഗവൺമെൻറ് സർവീസ് ചേർക്കാൻ പറ്റില്ല. പി സി മാമാജി എന്ന് പറയുന്ന വി എ കബീറിൻ്റെ പിതാവ് വലിയ അതിസമ്പന്നവരാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല, അദ്ദേഹത്തിനൊന്ന് വിശദീകരിച്ചു കൊടുക്കുമെന്ന് ഇയാൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനല്ലേ മനസ്സിലാവാത്തത്, താങ്കൾക്ക് തന്നെയാണ്. മാമാജിൻ്റെ കയ്യിലുള്ള പണമൊക്കെ എനിക്ക് തരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേഗം എൻ്റെ ഈ കുട്ടീൻ്റെ കയ്യിലുള്ള പണം അങ്ങോട്ട് കൈമാറാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്തുമാത്രമാണ്. അപ്പോൾ അത്രയും സർക്കാർ ജോലിൻ്റെ പരിസരത്ത് പോലും പോകാൻ അനുവദിക്കാതെ ഇവിടെയുള്ള ചില ആൾക്കാരൊക്കെ രാജിവെപ്പിച്ചു, അങ്ങനെ അവർ രാജിക്കത്ത് എഴുതി കൊടുത്തു, പിന്നീട് പിന്നെ പിൻവലിക്കാൻ അനുവാദം കൊടുത്തതാണ്. അങ്ങനെ വിട്ടുനിന്നൊരു വിഭാഗം ഇപ്പം ഭരണകൂടത്തോട് സഹകരിക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുന്നത് കവിഞ്ഞ വിരോധാഭാസം അല്ലെങ്കിൽ പിന്നെന്താ? പക്ഷേ ഇപ്പം ഇപ്പം അവർ പറയുന്നത് 2021 ഒക്ടോബറിൽ തന്നെ ഈ ഭേദഗതി തന്നെ അത് പ്രാബല്യത്തിൽ വന്നിരുന്നു, അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴതൊരു വിവാദമായതെന്നാണ് അതിനെക്കുറിച്ച് ഈ പുതിയ സംസ്ഥാന അമീർ മുജീബ് റഹ്മാൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാ പറയുന്നത് ഈ ഒരു ഭേദഗതി ചെയ്തതിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങൾ സർക്കാർ ജോലി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം വന്ന സമയത്ത്
കോടതികളെ സമീപിക്കുകയോ ചെയ്തിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് മുമ്പും കോടതികളെ സമീപിക്കാം എന്നാണെങ്കിൽ അന്ന് ഭരണഘടന വിരുദ്ധമായിട്ടാണോ പാർട്ടി സംഘടന പ്രവർത്തിച്ചതെന്നുള്ള? തീർച്ചയായും. അതായത് ഞാൻ പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ഏതാണ്ട് ഒരു 50 വർഷം മുമ്പാണ് ഞാൻ പറഞ്ഞ കുറ്റ്യാടിയിലെ ഒരു സ്കൂളിലൊരു പെൺകുട്ടിക്ക്, എൻ്റെ ബന്ധത്തിലുള്ള പെൺകുട്ടിക്ക് പിന്നെ ഒരു അറബിക് മനുഷ്യ പോസ്റ്റ് താൽക്കാലികമായി കിട്ടിയപ്പം അതിനെ ചോദ്യം ചെയ്യുകയും അത് ചെയ്യാൻ പാടില്ല എന്ന് എന്നെ വിളിച്ച് പറയുകയും ചെയ്തത്. അതുപോലെ എത്രയോ ആളുകൾ കിട്ടിയില്ല സർക്കാർ ജോലി. ഞാനൊക്കെ തന്നെ പരീക്ഷയ്ക്ക് പണടച്ചിട്ട് എഴുതാൻ എഴുതാണ്ട എന്ന് പറഞ്ഞിട്ട് എഴുതാതിരുന്നവരാണ്. ഞാൻ പറയുന്നത് അതിന് ശേഷമുള്ള തലമുറ ധാരാളമായിട്ട് സർക്കാർ ജോലി സ്വീകരിച്ചു. അതായത് ജമാഅത്തെ ഇസ്ലാമി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ ജോലി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ചികസ്ഥാനങ്ങളെ കുഞ്ചികസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രസിഡന്റ് രാഷ്ട്രപതിയും അങ്ങനത്തെ പദവിയൊന്നും ഏതായാലും കിട്ടില്ല അവർക്ക്. ന്യായാധിപന്മാരാവാൻ പാടില്ല എന്ന് എന്നതൊക്കെയുണ്ട്. പക്ഷേ ജമാഅത്ത് അംഗത്വം സ്വീകരിക്കാതെ ജമാഅത്ത് കുടുംബത്തിൽ വളരെ അറിയപ്പെടുന്ന ചില യുവാക്കൾ ഇപ്പം ന്യായാധിപന്മാരായിട്ടുണ്ട്. അപ്പൊ ഈ ഭരണഘടന ഭേദഗതിക്ക് മുമ്പ് തന്നെ അതിനെ ലംഘിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ഞാൻ അക്കാലത്ത് പരീക്ഷയ്ക്കും എഴുതാൻ പാടില്ല. നമ്മൾ പറയുമ്പോ എല്ലാം പറയണല്ലോ. ഞാൻ 1968 ഡൽഹിയിൽ പോയപ്പം അവിടെ പിന്നെ ജമാഅത്ത് നേതാക്കന്മാരുടെ പെൺകുട്ടികൾ അലീഗറിലേക്ക് കുതിരവണ്ടി പോകുമ്പം ഞാനാണ് താമസിക്കാം. നിത്യം കാണും ഇവരിങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, അവർ അലീഗറിലേക്ക് പോകുന്നു, അപ്പൊ അവിടെ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരൂലേ? ആ പരീക്ഷ എഴുതും. എന്നാൽ ഞങ്ങൾ കേരളത്തിൽ അത് പാടില്ല, ഞങ്ങൾക്ക് പരീക്ഷ എഴുതാനും അനുവാദമില്ല എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അന്നത്തെ അമീറിനോട് ചോദിച്ചു, ഇതെന്താ അവർക്കൊക്കെ പരീക്ഷ എഴുതാമെന്നും ഞങ്ങൾക്ക് മാത്രം പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒന്ന് സംഭവിച്ചു വരാതാണ്. അക്കാലത്ത് തന്നെ ഈ പ്രദേശത്തുള്ള നാട്ടിലെ പ്രമുഖന്മാർ ഞങ്ങളോട് പറയാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ മക്കൾ ചില ആളുകളൊക്കെ പേര് പറയുന്നുണ്ട്, അവർ കുറച്ച് ഉയർന്നു വന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഹൈസ്കൂളുണ്ടാവും, പിന്നീട് അമേരിക്ക പോയി പടക്ക് പോയി പഠനം പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഹൈസ്കൂളുണ്ടായി അമേരിക്ക തന്നെ പോയി പഠിക്കുന്ന കുട്ടികൾ ഇവിടെ നാട്ടിലുണ്ട്. ഒരു ഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു, ഇപ്പം അത് പൂർണ്ണമായി മാറി. പിന്നെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അല്ല, ഇതിനോട് അനുബന്ധമായിട്ട് ഒരു കാര്യം അറിയേണ്ടിണ്ട്. ജമാഅത്തിന് കുറേ പ്രവർത്തകരാവശ്യമുണ്ട്. ആ പ്രവർത്തകരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ഒരു പൊതു നയമല്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ പൊതു നയം തന്നെയായിരുന്നു. സർക്കാരിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക, സർക്കാരിൻ്റെ ഒരു സൗജന്യവും സ്വീകരിക്കാതിരിക്കുക. എത്രത്തോളം ഞാൻ ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഇല്ലാത്ത അവർ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കുന്നമനോ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നോ എന്തോ ഒരു പേരുള്ള അവരോട് അവരുടെ ഭാഗമാണ് കുളങ്ങൾ പിന്നെ അതുപോലത്തെ കിണറുകൾ. അത് ഇവിടെ ഒരാൾ ജമാഅത്തിൻ്റെ ഒരു ഉത്തരപ്പെട്ട ആൾ അത് പിന്നെ വാങ്ങിയിട്ട് അത് പാടില്ല, അത് അവരായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് തിരസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ വേറൊരു ഒരു സംഭവം വെച്ചാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ സുന്നികളെക്കുറിച്ച് ഈ മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ പറയുന്ന ഒരു ആരോപണം, അവർ മുമ്പ് കാലത്ത് പിന്നെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം ആറാമാക്കി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആറാമാക്കി, അതൊക്കെ ഒരു ഹദീസിൻ്റെയും ആയത്തിൻ്റെയും ഒന്നും അടിസ്ഥാനത്തിലല്ല അവർ പറഞ്ഞത്. അതേസമയം ഈ ഒരു കാര്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശവും നയങ്ങളൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ ഖുർആൻ ആയത്തുകളെ വ്യാഖ്യാനിച്ചും ഹദീസിനെ വ്യാഖ്യാനിച്ചുമായിരുന്നല്ലോ. അപ്പോൾ ഈ പുതിയ ഖുർആൻ ആയത്ത് അവതരിക്കാതെ, പുതിയ ഹദീസ് അവതരിക്കാതെ ഈ ഇത് മാറുന്നതിന് സുന്നികളും ഒക്കെ അത് മാറുന്നത് ഒരു ആ കാലത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇപ്പം ജമാഅത്ത് ഇസ്ലാമി ഈ ആദർശത്തിൽ മാറ്റം വരുന്നത് പുതിയ ഖുർആൻ ആയത്ത് അവതരിക്കാതെ എങ്ങനെ അവർക്ക് മാറ്റാൻ കഴിയുന്നത്? അതായത് സുന്നികൾ എന്ന പേരിൽ നമ്മൾ പറയുന്ന നമ്മുടെ പഴയ തലമുറ സമസ്ത മാത്രമല്ല, പഴയ തലമുറ താങ്കളുടെയും എൻ്റെയും ഒക്കെ ഉപ്പാപ്പന്മാരും, അവര് അക്കാലത്ത് 1856 കാലത്ത് ശിപ്പായിലയുടെ കാലഘട്ടം മുതൽക്ക്, അതായത് ബ്രിട്ടനോടുള്ള കഠിനമായ വിരോധം, അധിനിവേശ ശക്തികളോടുള്ളതായ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം, അവരുടെ വിദ്യാഭ്യാസം എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നൊരു നയമായിരുന്നു മുസ്ലിങ്ങൾ സ്വീകരിച്ചത്. അതാണ് ഇപ്പോൾ ഇവിടെ നൈജീരിയയിലൊക്കെ ഇപ്പോഴും ബോക്കോഹറാം ആ വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാടില്ല എന്നാണ്. കാരണം അവിടെ അവർ സ്കൂളുകളിൽ ആളുകൾ പേര് മാറ്റുക, കുട്ടികളെ പേര് 6-ാം ക്ലാസ്സിലെത്തിയിട്ട് പേര് ക്രിസ്ത്യൻ പേരാക്കി മാറ്റുക, ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുക,
അത്രത്തോളം കഠിന ആ ഒരു പ്രവണത. ഞാൻ 1857 പറഞ്ഞത് ശിപ്പായിലുള്ള വിരോധം ക്രിസ്ത്യൻ അല്ല ഭരണകൂട വിരോധം ശക്തിയായി ഘട്ടം ആ ഘട്ടത്തിൻ്റെ ഒരു ശേഷി തിരുശേഷിപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതായി വിട്ടിരിക്കുക. അല്ലാതെ വേറെ ഒരു ആയത്തോ ദിവസം പുതുതായി ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പം ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ആ കഠിനമായ എന്താ പറയുക അദ്ദേഹത്തിന് ആ കട്ടൻഡ്രായ നിലപാട് ഒന്നും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഭൗതിക ഭരണകൂടം അഥവാ ഇസ്ലാമിയേതര ഭരണകൂടം അതൊരു ബുൾഡോസറിനോട് നമ്മളതിന് ഒപ്പമിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബുൾഡോസർ ചലനം പറ്റൂ, അതിന് ഒരു ആണി വേണം. ആ ആണി നമ്മളതിന് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ അത് പിന്നെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മളത് നമ്മളുടെ ഈ പിന്നെ ഭരണകൂടം നമ്മുടെ ശരീരത്തിലൂടെ അങ്ങ് നീങ്ങിപ്പോകാൻ നമ്മൾ കാരണമായി തീരുകയാണ്. അതുപോലെയാണ് നമ്മൾ ഇവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സഹകരിക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും ചലനാത്മകമാക്കുകയാണ്. അത് അങ്ങേയറ്റത്തെ അപരാധമാണെന്നാണ് മധുചേനെ പറ്റി എഴുതി. പിന്നെ ഇതിലിപ്പം ജമാഅത്തുകാർ പറയാവുന്ന ഒരു 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 കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓബ്ദുൽ സാഹിബ് ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു നവീകരണത്തിൻ്റെ ഒരു ആ ഒരു ഭാഗത്തിൻ്റെ ആ നടക്കുന്ന സമയത്ത് ഒരു ഒരു കാലത്ത് അബ്ദുൽ സാഹിബും അതിൻ്റെ ഭാഗമായിരുന്നു. തീർച്ചയായും ഇപ്പോൾ അതിനെ അതിൻ്റെ പേരിൽ വിമർശിക്കാൻ അബ്ദുൽ സാഹിബിന് അർഹതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വഭാവമായിട്ടുണ്ടല്ലോ. അല്ല, ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ബാപ്പയുടെ ചില നയനിലപാടുകളോട് നമ്മൾ വിയോജിപ്പുണ്ടോ? പക്ഷെ ബാപ്പയാണല്ല അത് ചെയ്യുന്നത്, നമ്മളത് എതിർത്താൽ അത് കുടുംബത്തിൽ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് വാപ്പ എന്ത് ചെയ്യുന്നു അതിനെ ചിലപ്പോൾ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും, അങ്ങനെയല്ല വേണ്ടത്. അതിനെ നമ്മൾ നിശ്ചിതമായി എതിർക്കുകയോ മറ്റ് വിമർശിക്കുകയോ ചെയ്താൽ നമ്മൾ പുറത്താണ് കുടുംബത്തിൽ നിന്ന്. അതുപോലെ നമ്മൾ ജമാഅത്ത് കുടുംബത്തിലൊരു അംഗമായിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ ആളെ നിങ്ങൾ പലതും വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഈ പഠനം വിദ്യാഭ്യാസത്ത് നിന്ന് അകത്ത് വിട്ടു നിൽക്കൽ, അത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറായ KCM മോഹൻലാലിനോട് ദിവസങ്ങളോളം സംസാരിക്കാൻ അബദ്ധം പറ്റിയതാണ് എന്നയാൾ എന്നോട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ പരിസരത്തൊക്കെ ഞങ്ങൾ ഈ കോളേജിൻ്റെ കലക്ഷനോ മറ്റോ ഒക്കെ ചെന്നിട്ട് പറയും, നിങ്ങൾ KCM മോഹൻലാലിക്ക് മക്കൾ വന്നോ അവർ വലുതായിരുന്നോ അവർ അല്ലെങ്കിൽ വലുതായാലും അവിടെ ഹൈസ്കൂളുണ്ടാവും. യാദൃച്ഛ്യമായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ ഹൈസ്കൂളിൽ പഠിക്കുകയും എല്ലാം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൾ മൂത്ത മകളും എൻ്റെ ഭാര്യയും ഒന്നിച്ച് പഠിച്ചു വന്നവരാ. എൻ്റെ ഭാര്യ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി, അവൾ ടീച്ചറായി. ഈ ചേർന്ന അവരിൽ ആദ്യത്തെ ടീച്ചറാണ്. അതേസമയം അവൾ കൂട്ടുകാരിയായ KCM മാർക്ക് 8-ാം തരം പഠിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഹൈസ്കൂൾ പഠനമാക്കാൻ പാടില്ല എന്നാണ്. ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. KCM മൂത്ത മകൾക്ക് SLC വരെ ഇല്ല, കാരണം അത് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. എൻ്റെ വൈഫിനെ JDTയിലെ ഒരു ജോലി, TTC പാസ്സായി JDTയിലെ ജോലി വേണമെന്നാണ് എൻ്റെ കത്ത് ചോദിച്ചു ഞാൻ KCM മോഹനോട്. കാരണം അമ്മ ജമാഅത്ത് അമ്മ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ എപ്പോഴും ഇതൊക്കെ ചെയ്ത് പഠിപ്പിച്ച് അതിനിടെ ചെയ്താൽ നന്നായി, എന്നോട് ചോദിക്കാഞ്ഞത് നന്നായി. ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് സംബന്ധം തരാൻ കഴിയുന്നു അതിൻ്റെ അർത്ഥം. അപ്പം ഇത്രമാത്രം ഭൗതിക വിദ്യാഭ്യാസത്തിനോട് കാലത്ത് തന്നെ ഈ വിഷയത്തിൽ സംഘടനയുമായിട്ട് എനിക്ക് മാത്രമല്ല മൂപ്പർക്ക് മൂപ്പനി ഉള്ളതാണ്. എന്നോട് ചോദിക്കാതെ ചെയ്ത് നന്നായി എന്നാ മൂപ്പനോട് പറഞ്ഞത്. പിന്നെ മൂപ്പര മക്കളൊക്കെ അങ്ങനെ ഇതൊക്കെ ആയി ചെയ്തു, അധ്യാപകരായില്ലെങ്കിലും പലതും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഒരു ഈ പിന്നെ അടിസ്ഥാനപരമായിട്ട് മാറിയ ഒരു ജമാഅത്തെ ഇസ്ലാമിയിൽ ഇപ്പം ഒരു നമ്മളൊരു സാങ്കല്പിക ഒരു ആശയം പറയാണ്, ജമാഅത്ത് ഈ വളരെയധികം മാറിക്കഴിഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയിൽ അവരുടെ നേതൃത്വം പറയാണ് അബ്ദുൽ സാഹിബിനെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാല്, ഈ ഒരു മാറിയ ജമാഅത്തെ ഇസ്ലാമിയിൽ അബ്ദുൽ സാഹിബ് എങ്ങനെ അതിനെ അല്ല എന്നെ തിരിച്ചെടുക്കുന്നു പറഞ്ഞാൽ എന്നെ അകറ്റിയത് എന്റെ അകറ്റുന്നതിന് പറഞ്ഞ കാരണം പിന്നെ ജമാഅത്തെ ഇസ്ലാമി അമീർ KSിദ്ദീഖ് ഹസൻ സാഹിബ് മർഹൂം അദ്ദേഹമാണ് എന്നോട് മാറിക്കാൻ പറഞ്ഞത്. പിന്നീട് അയാൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ്, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന് എന്ത് സ്ഥാനമാണ് വേണ്ടത്? എനിക്കൊരു സ്ഥാനം വേണ്ട, പക്ഷേ പൊതുസമൂഹത്തോട് ഇത് പറയണം. പക്ഷെ അത് പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പോഴും അവരെന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ശാന്തപുരത്ത് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടന്നു. ഞാൻ പഠിച്ച സ്ഥാപനം അതിലേക്ക് പോലും എനിക്ക് ക്ഷണക്കത്ത് വരെ അയച്ചില്ല. പഠനം പൂർത്തിയാക്കിയാളാണ്. എൻ്റെ ബ്രദർ ഓബ്ദ്രഹ്മാൻ ഒരു കൊല്ലം പഠിച്ച് ഓനാതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടകനായി, 6 കൊല്ലം പഠിച്ച് പഠനം പൂർത്തിയാക്കിയാൽ ക്ഷണം തന്നെയല്ല. പിന്നെ ഞാനത് പോസ്റ്റ് ഇട്ടപ്പോൾ അവരൊരു കത്ത് പുതുതായിട്ടുണ്ടാക്കി എന്നെ ക്ഷണിച്ചതായിട്ട് കാണിച്ചു. അത് വേറെ കാര്യം, ഞാൻ അതിൻ്റെ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മളോട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അടുക്കും. അതിൻ്റെ കാരണം ആ പ്രസ്ഥാനത്തോടുള്ള ഇതല്ല, നമുക്കൊരു ജീവിത പരിസരമുണ്ട്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ എല്ലാമെല്ലാം അത് അതാണ്. എപ്പോഴും പ്രസ്ഥാനം കുടുംബം എന്നുള്ള കുടുംബം എന്നുള്ളത്. അപ്പോൾ ചിരിക്കലും കളിക്കലും തമാശയൊക്കെ അവരേറ്റാണ്.
ഇപ്പൊ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഇപ്പോഴും കൂടെ ജമാഅത്ത് തന്നെ ഈ നാട്ടിലെ പ്രത്യേകതയും കൂടിയാണ് ചന്ദമംഗലുണ്ട്. ആ ഒരു കാരണത്താൽ അവരെങ്ങാനും അടുപ്പിക്കുകയാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ ആ ഒരു പരിപാടിയിലേക്ക് ഓബ്ലനെ ക്ഷണിക്കൂ എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം ഞാൻ അവരേറ്റുള്ളൂ. ഇവിടെ ഉണ്ടാക്കിയ പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ വലിയൊരു സ്ഥാപനം ഈ വാദിർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു അനാഥശാല, ആ അനാഥശാലക്ക് വാദിർ റഹ്മാൻ പേരിട്ട് ഞാനാണ്, അതിന് പോയി പണപ്പിരിവ് വിദേശം നടത്തിയ ഞാനാണ്. ആ സ്ഥാപനത്തിന് ആദ്യത്തെ പ്രസംഗം ഞാൻ ചെയ്തു. ഒരു കുട്ടി മാത്രമാണെങ്കിൽ പോലും ഇത് ഈ അനാശാലങ്ങൾ മുമ്പോട്ടുണ്ടാവും. ഞാൻ പ്രസംഗിച്ചു അപ്പോൾ എഴുന്നേറ്റ് ഒരാൾ നിന്ന് കൈ തന്നു. അങ്ങനെ ഉണ്ടാക്കിയ സ്ഥാപന അതിനെ ജൂബിലി ആഘോഷിച്ചിട്ട് ഒരു ക്ഷണക്കത്ത് പോലും കഴിച്ചില്ല. അപ്പോൾ അവിധം മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പോഴും എൻ്റെ മക്കളെ നേരിട്ട് സാമൂഹിക ബഹിഷ്കരണം ഭയങ്കര ബഹിഷ്കരണമാണ്. നല്ല കഴിവുള്ള ഒരു മകൻ എനിക്കുണ്ട്, 4 മക്കളുണ്ട്. പക്ഷെ ഒരാൾ ഉമർ തസ്ലിം തന്നെ വളരെ കഴിവുള്ള യോഗ്യനായിരുത്തനാണ്. ഓനെ തന്നെ പരിപാടിക്ക് അപൂർവമായിട്ട് മാത്രമേ വിളിക്കുള്ളൂ, വളരെ അപൂർവമായിട്ട്, പരമാവധി മാറ്റി നിർത്തും, ഒന്നിലും അടുപ്പിക്കൂല. പക്ഷെ വേറൊരു കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മാറ്റം അത് പിന്നെ പുതിയ കാലത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഈ പഴയ ഈ അതിലിപ്പം നമ്മൾ പുതിയ ഖുർആൻ ആയത്ത് അവതരിച്ചില്ലേ എന്നൊക്കെ നമുക്ക് താർക്കികമായ ചോദ്യങ്ങളാണ്, ഹദീസ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതൊക്കെ ഒഴിവാക്കിയാൽ ഒരു സംഘടന അവർ ജനാധിപത്യ മാർഗം സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ മതനിരപേക്ഷയുടെ മാർഗം സ്വീകരിക്കുന്നു, കോടതികൾ അംഗീകരിക്കുന്നു, പിന്നെ കുഞ്ചിക സ്ഥാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ഇതൊക്കെ ശരിക്കും നമ്മളൊരു സംഘടന ശരിക്കും സ്വാഗതം ചെയ്യല്ലേ വേണ്ടി? അല്ല, അവര് 75 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് അവർക്ക് അത് നടപ്പാക്കാൻ കഴിയില്ല എന്നും അത് അപ്രായോഗികമാണെന്നും മൗദൂദി ഒരു ഇസ്ലാമിക വ്യവസ്ഥ വന്നാൽ അത് എങ്ങനെയായിരിക്കണം എന്ന് വരച്ചു കാട്ടിയത് ഒരു മതേതര രാഷ്ട്രത്തിൽ അവർ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറ്റിയ അബദ്ധം. അത് അദ്ദേഹം അതിൻ്റെതായ ഇപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് സ്വകാര്യ സ്വത്ത് ഇല്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ സ്വത്തില്ലേ. പാകിസ്ഥാനിലേക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ഒന്നാണത്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അത് ഇവിടെ നമ്മളെ ഈ മതേതര ഹൈന്ദവ ഭൂരിപക്ഷ മാത്രമല്ല ബംഗ്ലാദേശിലൊക്കെ ഉണ്ട്, അവർ നടപ്പാക്കുക. അങ്ങനെ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ലത്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവരോട് പിന്നെ അബ്സീനിയ നജ്ജാഷി എന്ന് പറയുന്ന ഭരണാധികാരിൻ്റെ അങ്ങോട്ട് നിങ്ങൾ ഹിജ്റ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ സഹാബത്തിലെ ഒരു വിഭാഗം പോയി. അവിടെ പോയിട്ട് അടുത്ത ഭരണകൂടത്തെ ചോദ്യം ചെയ്യുകയോ ഈ ഇനലുക്കും ഇല്ലാലില്ല അള്ളാഹ്ക്ക് മാത്രമാണ് അധികാരം, ഈ എങ്ങനെ ഇവിടെ ഭരണാധികാരിയായി എന്ന് അവർ ചോദിച്ചില്ലല്ലോ. അവിടുത്തെ രാജാവ് അവരെ വിളിപ്പിച്ചു, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്താ നിങ്ങളെ പ്രവാചകങ്ങളെ പഠിപ്പിക്കണത്, ഞങ്ങളോട് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കക്കരുത്, കള്ളകറിയരുത് എന്നൊക്കെ പറയുന്നു. എന്നൊക്കെ പറഞ്ഞു യേശു ക്രിസ്തു ക്രിസ്തു എന്ത് പറയുന്നു വെച്ചു. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു, നമ്മൾ പോയിക്കോളി എന്നാണ്. താങ്കൾ ഇവിടെ ഈ അധികാരം ഇവിടെ ഇരിക്കുന്നത് ഈ പീഠത്തിലിരിക്കുന്നത് ശരിയല്ല, താങ്കൾക്കല്ല അതിന് അധികാരം, ദൈവത്തിനാണ് അധികാരം, അവിടെ മാറിക്കൊണ്ട എന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ പോയി താമസിക്കാൻ പ്രവാചകൻ അവരോട് പറഞ്ഞിട്ടില്ല, അവിടെ പോയിട്ട് അങ്ങനെ അവരോട് ആ ചോദ്യം ചെയ്യണമെന്ന്. എനിക്ക് തോന്നുന്നത് ഇപ്പം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങൾ വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ പാകിസ്ഥാനിലെ 2013 തെരഞ്ഞെടുപ്പിലും 2018 തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. അതുപോലും ഇവിടെ നിന്ന് പോയ പ്രവാസികൾ കൊടുത്താണ്, ബീഹാറിൽ നിന്ന് പോയതായ മുഹാജിറുകൾ അവിടെയും അത് ഈ ഒരു ആശയം വേണ്ടത്ര അല്ല. അതായത് ഈ തീവ്രമായ നിലപാട് ഇസ്ലാം വളരെ മിതത്വപരമായ ഒന്നാണ്, അതിൽ തീവ്രതയല്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി അത് ഒരു ആശയരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ തീവ്രത ഉണ്ട്. ആ തീവ്രതയാണ് ആളുകൾ അതിനകത്ത് നിന്ന് അകറ്റുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ മുസ്ലിം പിന്നെ നിസ്കരിക്കാത്തവനും വീട്ടിൻ്റെ ഇറയിൽ നിൽക്കാൻ പാടില്ല എന്നാണ് അവനെ അട്ടുക. ഈ രീതിയിലൊക്കെയാണ് സമീപമെങ്കിൽ പിന്നെ അതൊക്കെ അതെന്ത് പറയാനാ? അല്ലപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പം ജനാധിപത്യം അംഗീകരിക്കുന്നു, മതേതരത്വം അംഗീകരിക്കുന്നു, ഇങ്ങനെയൊക്കെ അംഗീകരിക്കുന്ന സമയത്ത് പിന്നെ എന്താണ് ഒരു വ്യത്യാസം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അല്ല, മതേതരത്വം അംഗീകരിക്കുന്നു, ജനാധിപത്യം അംഗീകരിക്കുന്നു പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അതിന് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ഈ ജനാധിപത്യവും മതേതരത്വം ഇസ്ലാമിക ഒരു ഇസ്ലാമിക അവർ സ്ഥാപിക്കുന്ന ഭരണത്തിൽ മതേതരത്വം സാധ്യമല്ല, ജനാധിപത്യം സാധ്യമല്ല. ഒരു പരിധി വരെ ഇപ്പം ദൈവത്തിന്, അതായത് ഞാൻ പറഞ്ഞത് ചെറിയൊരു അബദ്ധമുണ്ട്, ദൈവത്തിനാണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പിന്നെ ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട്, ജനങ്ങളുടെ അഭിപ്രായം ഇതിനെ മറികടക്കാനല്ല,
അതിൽ വ്യത്യസ്തതകളുണ്ടാവില്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രവും മറ്റും സാമ്പത്തിക ശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും നടപ്പാക്കുമ്പോൾ അതിൽ വ്യത്യസ്തതകളുണ്ടാവും. ആ വ്യത്യസ്തകൾ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ടാവും. എന്നാൽ അതിനെ മറികടക്കാൻ, അതാണ് ഭരണഘടന കുർആനും. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയിലെ നമ്മുടെ അബ്ദുള്ള സാഹിബിനെ ജമാഅത്തെ ഇസ്ലാമി ക്ഷണിക്കുകയാണെങ്കിൽ അതൊരു വീണ്ടും നമ്മളൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെ ക്ഷണിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരു സാധ്യതയില്ല. ഞാൻ അവരോട് തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് ഞാൻ വല്ലാതെ എൻ്റെ ലേഖനങ്ങൾ മാധ്യമ പത്രത്തിൽ ആനുകാലിക സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ നിരന്തരം വരികയും അത് വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തു. ജമാഅത്തിൽ വളരെ ഭേദപ്പെട്ടൊരു നേതാവിന് ഞാൻ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യുന്നു എന്ന് തോന്നി. അപ്പോൾ അത് എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ആളുകളൊക്കെ 2-3 ലക്ഷം ആൾക്കാർ എനിക്ക് വായനക്കാരുണ്ട്, അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ അവർ ഉൾക്കൊള്ളാൻ ജമാഅത്ത് ഇപ്പോൾ ജമാഅത്തിന് ക്യാൻവാസ് അതിന് മാത്രം വികസിച്ചിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു നിങ്ങളുടെ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അവരോടൊക്കെ പ്രസംഗത്തിൻ്റെ അവസാനം ഇത് കേട്ട് നിങ്ങൾ ആരും കണ്ടു വരണ്ടെന്ന് പറയും. അതല്ല എൻ്റെ അവസ്ഥ. എല്ലാ അബ്ദുൽ സാഹിബ് അന്ന് പറയുന്ന പ്രതിചേർക്കപ്പെടുന്ന ആളുകൾ, ഉദാഹരണമായിട്ട് ടി കെ അബ്ദുൽ സാഹിബ്, അതുപോലെ തന്നെ സിദ്ദീഖ് സാഹിബ്, ഇവരൊക്കെ കഴിഞ്ഞ മരണപ്പെട്ടല്ലോ. അതെ. ഇനിയിപ്പം അബ്ദുള്ള സാഹിബിന്റെ സംസാരത്തിലും വീണ്ടും അവരെ പരാമർശിക്കേണ്ട ആവശ്യമുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പോയി കഴിഞ്ഞു, ഇനിയിപ്പോ അവർ ഈ വിഷയം ചോദിക്കാൻ ഞാൻ, നമ്മളിപ്പോ ഇന്ത്യയില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പിന്നെ പോരാടിയ ധാരാളം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു മുതലായ ആൾക്കാരാണെന്ന് നമ്മൾ പരിഹരിക്കാൻ പറ്റുമോ? അതുപോലത്തെ ഒരു വർച്ചില്ല, മറ്റൊന്ന് റിയാക്ഷൻ അറിയിപ്പ് ചെയ്തോളൂ. അപ്പം വളരെ നന്ദി, അഭിമുഖം നമ്മളോട് സംസാരിക്കാൻ തയ്യാറായതിന്.